SVR LPS ഇളംകുളം സ്കൂൾ അധികൃതർ സമൃദ്ധതീരം ഓഡിറ്റോറിയത്തിൽ വച്ച് കുഞ്ഞു കലാപ്രതിഭകളുടെ നിരവധി കലാപരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം സമൃദ്ധതീരം വയോജന കേന്ദ്രത്തിലെ അച്ഛനമ്മമാരെ സന്ദർശിക്കുകയും ചെയ്തു. അച്ഛനമ്മമാർക്ക് കൂടുതൽ സന്തോഷം നൽകാനും പുത്തൻ തലമുറയ്ക്ക് അവരെ സ്നേഹിക്കാനും കൂടുതൽ കരുതൽ നൽകാനും പ്രചോദനമാകാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വിവിധ ഇനം കലാപരിപാടികൾ ചെയ്യിപ്പിച്ചതെന്ന് ഹെഡ്മിസ്ട്രസ് നിരുപമ ആർ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു തീയതിയാണ് യഥാർത്ഥത്തിൽ മാർച്ച് 18. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു തീയതിയായി മാറി ഈ മാർച്ച് 18. എന്തെന്നാൽ ഇന്ന് ഈ സമുദ്രതീരം വയോജന കേന്ദ്രം സന്ദർശിക്കാനും എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ കലാവിരുന്ന് ഇവിടുത്തെ മാതാപിതാക്കളുടെ മുന്നിൽ പ്രകടിപ്പിക്കാനും അവതരിപ്പിക്കാൻ അവസരമുണ്ടായി. അത് എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. അത് ഈ വന്ന കുരുന്നുകൾക്ക് ഇപ്പോൾ ഇവർ ഇത് സന്തോഷകരമായി ഓടി നടക്കുന്നെങ്കിലും പിന്നീട് ജീവിതത്തിൽ അവർക്ക് അതൊരു നല്ല അനുഭവമായി തീരുകയും ഞങ്ങൾ ഓരോരുത്തരുടെയും മുഖം അവർ ഓർമ്മിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമായി ഇത് മാറും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യ മനസ്സുകളെ സ്നേഹിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് ശ്രീ റുവർ സിംഗ് സാറ്. അവാർഡുകളൊന്നും ഇഷ്ടപ്പെടാത്ത, പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടാത്ത, പ്രവർത്തനത്തിലൂടെ ഉള്ള ഒരു പ്രവർത്തനാധിഷ്ഠിതമായ ഒരു ജീവിതമായി തന്നെ ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നു. എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്നേഹം കുട്ടികൾ എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരം സ്നേഹ കൂട്ടായ്മ സന്ദർശിക്കുകയും കുട്ടികൾക്ക് അതുവഴി ഒരു അനുഭവം ഉണ്ടാക്കാനും കഴിയുക എന്നത് ഒരു വിജയമാണ്. കാരണം എല്ലാ കുട്ടികളും ആ ഒരു രീതിയിൽ എത്തിയില്ല എങ്കിലും അവരിൽ നമുക്ക് ഒന്ന് രണ്ട് പേരെങ്കിലും ആ ഒരു രീതിയിൽ എത്തിക്കാൻ കഴിയും എങ്കിൽ ഈ പ്രവർത്തനം വിജയം തന്നെയാണ്. ഇതുവഴി ഞാൻ പ്രധാനമായും എന്താ ഇതിൽ ഊന്നൽ കൊടുത്തതെന്ന് പറയുന്നത് എൻ്റെ കുട്ടികളുടെ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുന്ന വഴി ഇവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു സന്തോഷം അവർക്ക് അവരുടെ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു വിനോദം നടത്താൻ അതുവഴി നമ്മുടെ കുട്ടികൾക്ക് അവർക്കൊരു കലാ പ്രകടനം നടത്തുന്നതിനൊരു വേദി അതായിരുന്നു. പിന്നെ മറ്റൊന്ന് ഞാൻ ഇതിനകത്ത് ഒളിച്ചു വച്ച് നടത്തിയ ഒരു പ്രവർത്തനമെന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭാവിയിലെ വൃദ്ധസദനങ്ങൾ ഒഴിവാക്കുക. കാരണം കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനെ അമ്മയെയും സ്നേഹിക്കുക, അതിൽ ഒരു ഈ വലിച്ചെറിയൽ സംസ്കാരം, അച്ഛനമ്മമാരെ വലിച്ചെറിയുന്ന ആ ഒരു സംസ്കാരം ഇല്ലാതാക്കുകയും ചെയ്യുക. കുരുന്ന കലാപ്രതിഭകളുടെ കലാപരിപാടികൾ HM നിരുപമ ആർ ദീപം തെളിയിച്ചതോടെ ആരംഭിച്ചു. ഓ ദിത്തി താരാ ദിത്തി തൈ ദിത്തൈ ദഗദേ
kids go tap tap tap. Two little eyes are open wide. One little head goes side to side. കേട്ടില്ലേ തുടികൊട്ടും കളമോട്ടു ചിലമ്പി തലമ്പലുകൾ അയ്യയ്യാ വരവം വിളി പൂങ്കുലമയിലണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചള തോടകഴുത്തിൽ കലവലപാടും പണ്ടങ്ങൾ അരുകിനെ ലുക്കണി ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് തുടർന്ന് സീനിയർ ടീച്ചർ ഷീന എസ്, യോഗാമാഷ് ബാലചന്ദ്രൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. നമസ്കാരം, ഞാൻ എസ് വി ആർ എൽ പി എസിലെ അധ്യാപികയാണ്. 25 വർഷമായി ഞാൻ ജോലിയിൽ പ്രവേശിച്ചിട്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരുപാട് ദുഃഖങ്ങളുണ്ടായി. ഞാൻ വിചാരിച്ച ഞാൻ എനിക്ക് ഇത്രത്തോളം ദുഃഖമൊക്കെ ഉണ്ടായി എനിക്ക് എന്താണെന്നിങ്ങനെ പല നിമിഷങ്ങളിലും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞത് ഇപ്പം അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ വിഷമങ്ങളൊന്നുമല്ല, അതിനേക്കാൾ ധാരാളം വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിൽ കൂടി എനിക്ക് ഒത്തിരി മാറ്റങ്ങളാണ് വന്നത്. പിന്നെ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് സാർ അവിടെ വരികയും സാർ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ പോലും വിചാരിച്ചില്ല അത്രയ്ക്ക് വിലപ്പെട്ട സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ എത്തിയത്. അപ്പോൾ സാറ് ഞങ്ങളിങ്ങനെ അതിന് മുന്നേ എച്ചമ്മ തീരുമാനിച്ചിരുന്നു ഇങ്ങനെ ഒരു ദിവസം ഇവിടെ സന്ദർശിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പം അത് പല ദിവസങ്ങളായിട്ട് അതിനൊരു മുടക്കം വന്നു. പക്ഷേ സാറ് വന്ന് ഞങ്ങളുടെ അടുത്ത് കണ്ട് ഞങ്ങളത് പറയുകയും അപ്പോൾ സാറ് തന്നെയാണ് പറഞ്ഞത് കുട്ടികൾ മാത്രം ആവണ്ട, നിങ്ങൾ നിങ്ങളുടെ രക്ഷകർത്താക്കളെ കൂടെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത്, അവരാണിത് ആദ്യം കാണേണ്ടതെന്നുള്ളത്. അത് ആ ഒരു ദിവസം അന്ന് സഫലമായിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ കല്ലുവാതുക്കൽ തന്നെയാണ് താമസമെങ്കിലും എനിക്കിങ്ങനെയൊരു സ്ഥാപനം ഉണ്ടെന്നോ ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴേ ഇനിയും ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൂടെയും സൗരങ്ങളുടെയും കൂടിയൊക്കെ ഇനിയും ദിവസങ്ങൾ ചിലവഴിക്കണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇവിടുന്ന് പഠിക്കാനായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിനിയും ഇതുമായിട്ട് ഈ സ്ഥാപനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. സാർ ഞങ്ങൾക്ക് പോകുമ്പോഴും ഒരു വാഗ്ദാനം തന്നിട്ടാണ് പോയത്, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട്. ആ ഒരു വാക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത്. അപ്പോൾ സാറിനോടൊപ്പം ഞങ്ങളുടെ സ്കൂളും എന്നും ഉണ്ടായിരിക്കും. ഈ ജീവിതത്തിൽ നിങ്ങൾ മാത്രമല്ല സൂയിങ്ങൾ വിചാരിക്കും, വലിയ കെട്ടിടമുള്ള ആളുകൾ വീടുള്ള ആളുകളൊക്കെ അതിനകത്തിരുന്ന് സൂയിക്കുകയാണെന്ന് വിചാരിക്കും. പ്രായം ചെന്ന 99% വീടുകളിലും പ്രായം ചെന്നുകളുടെ അവസ്ഥ എന്താണ്? മറ്റു പലർക്കും അടിമപ്പെട്ട് നമ്മൾ ജീവിക്കണം. നിങ്ങൾക്കിപ്പോൾ ആരെ അടിമപ്പെട്ട് ജീവിക്കേണ്ട? എന്താണ്, ആരും നിങ്ങളെ ചീത്ത വിളിക്കത്തില്ല, വഴക്ക് പറയത്തില്ല, പിടിച്ചു തള്ളത്തില്ല, മാറി നിൽക്കത്തെന്നൊന്നും നിങ്ങളോട് ആരും പറയത്തില്ല. ഇത്ര സ്നേഹമായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ഒരിടം വേറെ എവിടെ കിട്ടും? അന്നേരം അതിനെയെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് കണ്ട് ജീവിക്കുക, ഇന്നലകളെ നമ്മൾ മറന്നു കളയുക. ഞാൻ ഇളംകുളം എസ് വി ആർ എൽ പി എസിലെ അധ്യാപികയാണ്. റൂവൽ സിംഗ് സാറിനെ ഞാൻ ഞങ്ങളുടെ സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട് അന്നാണ് ആദ്യമായി കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചും കൺസ്ട്രക്ഷനെ കുറിച്ചും ഞാൻ കേട്ട് കേൾവിയുണ്ട്, എച്ചം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിന് ആദ്യമായി പരിചയപ്പെട്ട് സാറിൻ്റെ ആ നല്ല മനസ്സ് അന്ന് അവിടെ വെച്ച് തന്നെ അറിയാൻ കഴിഞ്ഞ് ഇന്നിവിടെ എത്തിയപ്പോൾ അത് കാണാനും നേരിട്ട് കണ്ട് അനുഭവിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സാറ് അവിടെ
ഓരോരുത്തരെയും പരിചരിക്കാൻ പ്രത്യേകം ആളുകളെ നിർത്തുകയും അവർക്ക് വേണ്ടി ഹോം നേഴ്സ്, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള അസിസ്റ്റൻറ്റ്, മറ്റെല്ലാ സൗകര്യങ്ങളും, ഫുഡായാലും മെഡിസിൻ ആയാലും എല്ലാം പല രീതിയിലും ഒരുപാട് പ്രായാധിക്യം ചെന്നവരും ഇവിടെ ഉണ്ട്. നമ്മുടെ അച്ഛനമ്മമാരെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം ഇന്ന് നിലവിലുണ്ടതിൻ്റെ തെളിവുകളാണ് ഇന്ന് ഇവിടെയുള്ള ഈ അന്തേവാസികൾ. അപ്പം അത് ഇനി ഭാവി തലമുറയെങ്കിലും അത് ഉണ്ടാവാതിരിക്കണം എന്ന് നമ്മൾ ചെറുതലമുറയെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളെയും ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് ഈ ഇത് കാണിക്കുകയും യാതൊന്നും ലാഭനഷ്ടം പ്രതീക്ഷിക്കാതെ തനിക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നല്ലതിന് വേണ്ടി ചിലവാക്കാൻ തയ്യാറാവുന്ന ഇത്തരം സുമനസ്സുകൾക്ക് ദൈവാനുഗ്രഹം, എന്നും അവർക്ക് ഈശ്വരാനുഗ്രഹവും നല്ലതും അവരുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പേര് സുനു, ഞാൻ എസ് വി ആർ എൽ പി എസിലെ താൽക്കാലിക അധ്യാപികയാണ്. ഈ സ്കൂളിലെ വാർഷികത്തോടനുബന്ധിച്ചാണ് റൂവൽ സിംഗ് സാറിനെ കാണാനായിട്ടൊരു അവസരം കിട്ടിയത്. ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു സമുദ്ര കൺസ്ട്രക്ഷനെ കുറിച്ചും സമുദ്രതീരത്തെക്കുറിച്ചും. പലരും ഇവിടെ വന്ന് ഓരോ ഫംഗ്ഷൻസിനൊക്കെ ഫുഡ് കൊടുക്കുന്നതും ഇവിടെ വന്ന് സമയം ചിലവിടുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോസ് വഴിയൊക്കെ. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് ഇവിടെ വരാനൊരു അവസരം കിട്ടിയത്. അത് ഈ സ്കൂളിൽ വർക്ക് ചെയ്തത് വഴിയാണ്. സാറ് വന്ന് ഞങ്ങളുടെ എല്ലാവരെയും ഇങ്ങോട്ട് കുട്ടികളെയും കൊണ്ടൊരു ദിവസം ഇവിടെ വരണമെന്ന് ക്ഷണിക്കുകയുണ്ടായി. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്കിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുട്ടികൾക്ക് വന്ന് ഈ അമ്മമാർക്ക് സ്വന്തം ചെറുമക്കളെയോ ചെറുകുട്ടികളുടെയോ പരിപാടികളോ അവരുടെ സന്തോഷമോ ചിരിയോ ഒക്കെ കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടവർ ഇവിടെ വന്ന് ഈ ഒരു ഇവിടെ സന്തോഷത്തോടുകൂടിയാണ് അവർ കഴിയുന്നതെങ്കിലും അതിൽ ഈ കുട്ടികളിൽ നിന്നുള്ള സന്തോഷം ഇവിടെ വന്നപ്പോൾ സാറ് പറഞ്ഞ് കുട്ടികളെ കൊണ്ടുവരാൻ പ്രത്യേകം പറഞ്ഞ് അതുകൊണ്ടാണ് കുട്ടികളെ വളരെ ഇഷ്ടമാണ് ഇവിടുത്തെ അച്ഛനമ്മമാർക്കും എന്ന്. അപ്പം ഈ കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ കളിയും ചിരിയും പാട്ടും ഡാൻസും ഒക്കെ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയതിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ സാറിന് ഇങ്ങനൊരു കാരുണ്യപ്രവൃത്തി സന്മനസ്സോടുകൂടി ചെയ്യുന്ന സാറിനും കുടുംബത്തിനും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വേദിയിൽ മിന്നിമറഞ്ഞ വിവിധ ഭാവപകർച്ചകളും വയോജന കേന്ദ്രത്തിനൊരു പുത്തൻ ഉണർവേകി. ഇനിയും ഇത്തരം സന്ദർശനങ്ങൾ നടത്താൻ, അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ അനേകം കുഞ്ഞുങ്ങൾക്കും രക്ഷകർത്താക്കൾക്കും ഒരു മാതൃകയാകട്ടെ എന്നും ആശംസിച്ചു.